ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലങ്ങൾ, അവർക്ക് ഓരോ ദശാകാലങ്ങളിലും അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും അതിനുള്ള പരിഹാരങ്ങൾ, അതുപോലെ വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ, അനുകൂലമായ നിറങ്ങൾ, രത്നങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പൂരാടം നക്ഷത്രത്തിൻ്റെ പൊതുവായൊരു ഫലമാണ് പറയുന്നത്. ഈ പൂരാടം എന്ന് പറയുന്നത് മുറത്തിൻ്റെ ആകൃതിയിലുള്ള 4 നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാണ്. പൂരാടം നക്ഷത്രത്തിലുള്ള ആൾക്കാരെ മെലിഞ്ഞ് പൊക്കമുള്ളവരായിരിക്കും എന്നാണ് പറയപ്പെടുക. ആകർഷണീയമായ ശരീരപ്രകൃതിയുള്ളവരായിരിക്കും, ബുദ്ധിയുള്ളവരായിരിക്കും, ഏത് കാര്യത്തിലും എഴുത്തിയാട്ടക്കാരായിരിക്കുകയും ചെയ്യും. തർക്കത്തിലവരെ പരാജയപ്പെടുത്താനൊട്ട് കഴിയത്തുമില്ല. മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ വളരെ ശ്രേഷ്ഠരായിരിക്കുന്ന ആൾക്കാരാണ്. പറയുന്നത് തെറ്റായാലും ശരിയായാലും അവരുടെ അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല. ശുദ്ധഹൃദയക്കാരാണ്. അതിനാൽ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എന്തും വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. കാര്യങ്ങളെ വേണ്ട തരത്തിൽ ഗ്രഹിക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനുമുള്ള കഴിവും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് വളരെ അപാരമാണ്. വീരവാദമൊക്കെ പറയുമെങ്കിലും തീരുമാനമെടുക്കാനുള്ള കഴിവ് വളരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും. എങ്കിലും എടുക്കുന്ന തീരുമാനത്തിലവരെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അന്യരെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് മൂലം പല അമളികളും ചതിവും ഒക്കെ ഇവർക്ക് പറ്റാറുമുണ്ട്. വലിയ പദവിക്കാരുമായിട്ടവർക്ക് നല്ല ബന്ധുത്വം ഉണ്ടായിരിക്കും. തന്നെ ആശ്രയിക്കുന്നവരോട് വളരെ ദയയുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ കേമരാണെങ്കിലും തിരിച്ചു പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടാറുമില്ല. മികച്ച ബുദ്ധിസാമർഥ്യവും മാതൃഭക്തിയും അഭിമാനവും ആത്മനിയന്ത്രണവും സേവന തൽപരതയും ഭാഗ്യം കർമ്മശേഷി തുടങ്ങിയവയും പൂരാടം നക്ഷത്രക്കാരുടെ ഗുണവിശേഷങ്ങളിൽ ചിലതാണ്. എന്തിനേയും ചെറുത്തു നിൽക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യാനുള്ള ഇവരുടെ കഴിവ് വളരെ ശ്രദ്ധേയമാണ്. അധ്യാപകൻ്റെയും ആചാര്യൻ്റെയും സംയുക്ത ധർമ്മം ഇവരിൽ കാണാറുമുണ്ട്. വാദപ്രതിവാദത്തിലെ അപാരമായ കഴിവ് പൂരാടക്കാർക്ക് വളരെ അപാരമായിട്ടുണ്ട്. തൻ്റെ അറിവിനെയും അനുഭവത്തെയും കുറിച്ചുള്ള അറിവ് ഇവർക്ക് സ്വയം മതിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇവർ മറ്റാരുടെ ഉപദേശമൊന്നും കണക്കിലെടുക്കാറുമില്ല. ഇവരുടെ തീരുമാനങ്ങൾ പലതും മോശമാകാറാണ് സാധ്യത. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. അത് ഇവരെ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പ്രയാസവുമാണ്. ആർക്കെന്ത് ചെയ്താലും തിരിച്ചു കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നും വിമർശനങ്ങൾ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. ആരുമായും സ്ഥിരമായിട്ടൊരു ബന്ധവും വെച്ച് പുലർത്തുന്നത് അവർക്ക് താല്പര്യമില്ല. ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യും. ഇത് കാരണം ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിച്ചേരുന്ന ആൾക്കാരാണ് പൂരാട നക്ഷത്രക്കാർ. ദൈവവിശ്വാസികളാണിവർ. അതുപോലെ മഹത്വമുള്ളവരും വിനയരും തലക്കനം വളരെ കുറവുള്ളവരുമാണ് ഈ പൂരാട നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കോട്ടം വരുന്ന ഒന്നും തന്നെ ഇവർ ചെയ്യത്തുമില്ല. ദൈവീകമായ കാര്യങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും സമയം ചെലവഴിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഇവരിൽ ചിലർ കുറ്റം ചെയ്യാതെ ചില അപവാദങ്ങൾക്ക് പാത്രീഭവിക്കാറും പതിവുണ്ട്. ലുബ്ധർ എന്നൊരു പേരുദോഷം ഇവർ സമ്പാദിക്കാറും പതിവുണ്ട്. ഇവർക്ക് സ്ഥിരമായ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. സ്ത്രീകളോട് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഇവർ. അതുപോലെ തന്നെ വിശ്വസ്തരുമാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഏർപ്പെടുന്നത് ഒരു കർത്തവ്യമായിട്ട് കാണുന്ന ആൾക്കാരാണവർ. പണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ച് ധൂർത്തരാണെന്ന് പറയപ്പെടേണ്ടി വരും. സ്ത്രീകൾ മുഖാന്തരമായിരിക്കും ഇവർക്ക് ധനവും സുഖവും ലഭിക്കുക. ഉള്ളിലൊന്നും വെക്കാതെ എല്ലാ കാര്യത്തിലും വിശാലഹൃദയരായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. പെരുമാറ്റം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ വിനീതമായും മര്യാദയോടും കൂടിയേ ഇവർ പെരുമാറാറുള്ളൂ. അന്തസ്സും ആഭിജാത്യവും പെരുമാറ്റത്തിലവർ കാണിക്കുകയും ചെയ്യും. ദുഃഖിതരോട് വലിയ അനുഭാവവും ഒരു പ്രവൃത്തിയിലും എടുത്തു ചാടാത്തവരുമായിരിക്കും ഈ പൂരാട നക്ഷത്രക്കാർ. എല്ലാത്തിനും വളരെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാറുമുണ്ട്. അതുപോലെ തന്നെ എല്ലാ പേരുടെയും അഭിപ്രായം ക്ഷമാപൂർവം കേൾക്കുന്ന ആൾക്കാരാണ്.
ചിലവുള്ളതും വിലപിടിപ്പുള്ളതുമായിട്ടുള്ള സുഖസൗകര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സത്യധർമ്മത്തിനും സ്നേഹിതരുടെ സ്നേഹത്തിനും വില കൽപ്പിക്കുന്ന ആൾക്കാരുമാണ് ഈ പൂരാടൻ നക്ഷത്രക്കാർ. ഇവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെയും തെറ്റുകളുടെയും ഒക്കെ ഒരു കൂമ്പാരമായിരിക്കും. ജീവിതത്തിൽ ഒരു 35 വയസ്സിനകം വരെയുള്ള സമയം ഈ ഒരു രീതിയിലായിരിക്കും അവർക്ക് പോവുക. അതിനുശേഷമാണ് കുറേശ്ശെ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തുടങ്ങുന്നത്. ഏതാണ്ട് 50-55 വയസ്സ് വരെ വളരെ നല്ല സമയമാണ് ഇവർക്ക്. രക്ഷകർത്താക്കളിൽ നിന്നും സഹായം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ സഹോദരനിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ ധാരാളം ഇവർക്ക് ലഭിക്കാറുമുണ്ട്. കൂടുതൽ കാലം ജീവിതത്തിൽ വീട് വിട്ട് താമസിക്കാൻ ഇടയുണ്ടാകാവുന്നവരാണ് ഈ പൂരാടൻ നക്ഷത്രക്കാർ. കുടുംബജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. വിവാഹം ചിലർ വളരെ താമസിച്ചേ നടക്കാറുള്ളൂ. ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടുമായിരിക്കും ഇവർക്ക് വളരെ ചായ്വ് കൂടുതലെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ തിരുത്തി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമുള്ളവരാണിവർ. ബഹുമാനവും കഴിവുമുള്ള കുട്ടികളെ ഇവർക്ക് ലഭിക്കാറുമുണ്ട്. ഇവരുടെ കുട്ടികൾ കുടുംബത്തിന് പേരും പെരുമയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരാണെന്ന് പറയപ്പെടുന്നു. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും കെയർ ചെയ്യാത്തവരാണിവർ. ഇവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറും പതിവുണ്ട്. ധനുരാശി ആയതുകൊണ്ട് ഒരു യോദ്ധാവിൻ്റെയോ കളിക്കാരൻ്റെയോ ഈ കളറിപ്പയറ്റുകാരുടെയോ മെയ്വഴക്കമൊക്കെ ഉള്ള ശരീരഘടനയാണ് ഇവർക്ക് ഉണ്ടാകാറ്. ഒരു തരത്തിലുള്ള നിയന്ത്രണത്തിനോ പ്രലോഭനങ്ങൾക്കോ ഇവരെ വഴിപ്പെടുത്തുമില്ല. ആരോഗ്യം ജീവിതത്തിലൊക്കെ വളരെ മോശമായിട്ടിരിക്കുകയും ചെയ്യാറുമുണ്ട്. ഇത് പാദദോഷമുള്ള നക്ഷത്രം കൂടിയാണ്. ഇതിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർ മാതാവിനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും മൂന്നാമത്തേതാണെങ്കിൽ അമ്മാവനും നാലാം പാദത്തിലാണെങ്കിൽ ജാതകനും ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാവുന്നതുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൽസ്വഭാവികളാണ്. സ്വന്തം കുടുംബജനങ്ങളോട് കൂടുതൽ സ്നേഹം പുലർത്തുന്നവരാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ നേതൃപദവി അലങ്കരിക്കുന്നവരുമാണ്. ഇവർ ഒരു പരിധിവരെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുള്ളത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട്. പൊതുവേ വംശത്തിനോട് വളരെ പ്രാധാന്യം കാണിക്കുന്നവരും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും അതുപോലെ വീര്യമുള്ളവരും അത്ഭുത സൗന്ദര്യങ്ങളുള്ളവരുമൊക്കെയാണ് ഈ പൂരാട നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. ഇവർ കീർത്തിമതികളും ബുദ്ധിമതികളും ഗ്രഹഭരണത്തിന് നല്ല കഴിവുള്ളവരും കലാകാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും ഒക്കെ നല്ല താല്പര്യമുള്ളവരും ആയിരിക്കും. ഇവർ വീടിനും കുടുംബത്തിനും ഐശ്വര്യം നൽകുന്നവരാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ തൃപ്തികരമായിരിക്കാനാണ് ഇടയുണ്ടാകുക. ചിലരുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെയൊക്കെ വ്യത്യാസം കൊണ്ട് ചിലർക്ക് ആ ഒരു ഗുണം കിട്ടിയെന്ന് വരത്തുമില്ല. എന്നാൽ കൂടുതൽ പേർക്കും അവരുടെ ദാമ്പത്യ ജീവിതം നല്ലതായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറെ ആൾക്കാരും വളരെ ബുദ്ധിമതികളാണ്. എല്ലാത്തിലും ആർത്തി കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ സ്വന്തം പെറ്റമ്മയെ പോലും മനസ്സ് തുറന്ന് വിശ്വസിക്കത്തില്ല. അവിചാരിതമായ പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാറും പതിവുണ്ട്. മധ്യവയസ്സിലെ സുഖാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ആൾക്കാരുമാണ് ഈ പൂരാട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ. സുഖഭോഗങ്ങളിലെ തൽപരരും കുട്ടിക്കാലത്ത് പിതൃക്ലേശം അനുഭവിക്കുന്നവരുമാണിവർ. ഏതിനും ഇവർക്ക് ഉയരത്തിലെത്താൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഏതിനും ഇവരുടെ മനസ്സിലുള്ളത് വെട്ടിത്തുറന്നങ്ങ് പറയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വിളിച്ചങ്ങ് പറയും. അതുപോലെ വളർത്തുമുഖത്തെ ഒട്ടും ഇഷ്ടമുണ്ടാകാറില്ല ഇവർക്ക്. അതൊരു താല്പര്യക്കുറവാണ് അവർക്കതിനോട്. അതുപോലെ വാഗ്ദാനം നൽകിയാൽ നടത്താത്തവരുമാണിവർ. രക്ഷകർത്താക്കളെയും സഹോദരങ്ങളെയൊക്കെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവവും ഈ സ്ത്രീകൾക്കുണ്ടാകാറ് പതിവുണ്ട്. ഏതിലും മേധാവിത്വ സ്വഭാവമാണ് ഇവരുടേതുള്ളത്. ഇവർ വലിയ അഭിമാനികളായിട്ടാണ് ഇരിക്കുക. അഭിമാനക്ഷത ഉണ്ടായാൽ ഇവർ എതിരാളി ആരായാലും അവരെ വെച്ചു കുറിപ്പിക്കുകയില്ല. ആ ഒരു സന്ദർഭത്തെ ഇവർ ശരിക്കും ശക്തിയുക്തം അങ്ങ് എതിർക്കുകയും ചെയ്യും. ഓന്തിനെ പോലെ വികാരം മാറി മാറി പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അത് മാറ്റം വരുത്തിയാൽ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. യോഗയും വ്യായാമവും ചെയ്യുന്നതും അതുപോലെ തന്നെ കായികപരമായ വിനോദങ്ങളും കലയും പഠിക്കുന്നതും വളരെ നല്ലതാണ്.
പ്രായം ചെല്ലുന്തോറും ഭർത്താവിനെയും കുട്ടികളെയും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഇവർ. വളരെ സന്തോഷകരമായ കുടുംബജീവിതം ഇവരിൽ പലർക്കും ലഭിക്കാറുണ്ട്. കുട്ടികളിൽ നിന്നുള്ള പ്രയോജനങ്ങൾ വളരെയധികം ഇവർക്ക് കിട്ടാറുമുണ്ട്. ഇവരുടെ ദശാനാഥൻ ശുക്രനും രാശിനാഥൻ വ്യാഴവും നക്ഷത്ര ദേവത ജലദേവതയുമാണ്. തുടകൾ, ഇടുപ്പ്, നട്ടല്, കാലിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, മറ്റ് ശരീരഭാഗങ്ങൾ, വാതരോഗങ്ങൾ, ആസ്മ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ഇടുപ്പ് വേദന, രക്തദൂഷ്യം കൊണ്ടുള്ള രോഗങ്ങൾ, മുട്ടിന് മുകളിൽ നീര് വരിക, കൂടാതെ മൂല നക്ഷത്രക്കാർക്ക് വരാവുന്ന രോഗങ്ങളും ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. പൂരാട നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. അതുകൊണ്ടൊരു 10 വർഷം നമ്മൾ കണക്കാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ബാല്യ ശുക്രനായതുകൊണ്ട് വളരെ സൗന്ദര്യവും വിദ്യാഗുണവും കലകളിൽ സാമർഥ്യവും ഉത്സാഹവും ഒക്കെ ഈ കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് ഐശ്വര്യവും സമ്പത്തും അതുപോലെ തൊഴിൽ അഭിവൃദ്ധിയും ബന്ധുജന ഗുണവും മനോസുഖവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഈ ശുക്രദശ. അന്നപൂർണേശ്വരി, മഹാഗണപതി, മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെയുള്ള ദേവീ ദേവന്മാർക്കൊക്കെ വഴിപാടുകൾ കഴിക്കുക, അവരെ ദർശിക്കുക, അവരെ ഭജിക്കുക, അതുപോലെ ബാലയന്ത്രം, വിദ്യാരാജഗോപാലയന്ത്രം തുടങ്ങിയ യന്ത്രങ്ങളൊക്കെ കുട്ടികളെ ധരിപ്പിക്കുകയും മുതിർന്നവർ അശ്വാരൂഢൻ, രാജഗോപാലം, അങ്ങനെയൊക്കെ മഹാഗണപതി യന്ത്രം ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുകയും ഗ്രഹത്തിൽ നമുക്ക് ഗണപതി ഹോമം, ഭഗവതി സേവ, നവഗ്രഹ പൂജ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കാവുന്നവർ കഴിപ്പിക്കുകയൊക്കെ ചെയ്താൽ അവരുടെ ആ ഒരു ശുക്രദശയുടെ ബെനിഫിറ്റ്സ് ധാരാളമായിട്ട് കിട്ടാനിടയുണ്ടാക്കും. പിന്നീടുള്ള 16 വയസ്സ് വരെയുള്ള ദശ ആദിത്യദശയാണ്. ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാർക്കത് ഗുണപ്രദമായിട്ടൊക്കെയാണ് ഭവിക്കാറ്. കാര്യം എന്ന് പറഞ്ഞാൽ 9ാം ഭാവാധിപതിയായ ആദിത്യൻ്റെ ദശാകാലമായതുകൊണ്ട് ഇത് ഗുണകരമായിട്ടൊക്കെ വരാറുണ്ട്. അവർക്ക് വിദ്യാ പുരോഗതിയും കലാകായിക രംഗങ്ങളിൽ വിജയവും നേതൃഗുണവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലമായിരിക്കാം ഇവരുടെ ഈ ആദിത്യ ദശാകാലം. അതുപോലെ സൂര്യനെ പോലെ ശോഭിക്കും എന്നൊക്കെ പറയപ്പെടും. ഇതൊക്കെ അച്ഛനമ്മമാർക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ചെറിയ രീതിയിലുള്ള രോഗങ്ങളോ അലച്ചിലുകളോ അലസതകളോ തളർച്ചയോ ഒക്കെ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ഈ ശിവക്ഷേത്ര ഭജനം, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ആദിത്യന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളും അതുപോലെ മൃത്യുഞ്ജയ യന്ത്രം, പഞ്ചാക്ഷര യന്ത്രം തുടങ്ങിയിട്ടുള്ള ശൈവമായിരിക്കുന്ന യന്ത്രങ്ങൾ, മഹാഗണപതി യന്ത്രം, ഇതൊക്കെ വളരെ നല്ല യന്ത്രധാരണങ്ങളായിരിക്കും. അതുപോലെ ഗ്രഹത്തിൽ വെച്ച് നവഗ്രഹ പൂജ, ഗ്രഹശാന്തി, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, അഘോര ഹോമം ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കാൻ കഴിയുന്നവർ അതുമൊക്കെ കഴിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആദിത്യദശ വളരെയധികം ശോഭനമാക്കി തീർക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 26 വയസ്സ് വരെ അവർക്ക് ചന്ദ്രദശയാണ്. വളരെ നല്ല ഗുണങ്ങളൊക്കെ ചന്ദ്രദശയിൽ അവർക്ക് ലഭിക്കാറുണ്ട്. മനോസുഖവും ശാരീരികസുഖവും അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധിയും മംഗല്യഭാഗ്യവും ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ ചന്ദ്രദശ. ഈ ചന്ദ്രദശയിൽ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക, അതുപോലെ ഗണപതിയെ പ്രാർത്ഥിക്കുക, ദേവീപരമായിരിക്കുന്ന യന്ത്രങ്ങളും മഹാഗണപതി യന്ത്രങ്ങളും ഒക്കെ ധരിക്കുക, ഇതൊക്കെ കൊണ്ടും പിന്നെ ത്രിപുരസുന്ദരി യന്ത്രം വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ധരിക്കുക. ഗണപതി ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മളെ ഗ്രഹത്തിൽ വെച്ച് നടത്തുക, ഗ്രഹശാന്തി നേടിക്കുക, ഇതൊക്കെ കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ചന്ദ്രദശയുടെ ഗുണഫലങ്ങളൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 33 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. അതും ഇവർക്ക് അധികം ദോഷങ്ങളൊക്കെ ചെയ്യാനിടയില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ഫലങ്ങളും ഈ ശരീരത്തിന് ക്ഷതം, അപകടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള കാലമായിരിക്കാം. അപ്പോൾ ആ സമയത്ത് സുബ്രഹ്മണ്യനെ, ഭദ്രകാളി, മഹാദേവൻ ഇവരെയൊക്കെയാണ് ഭജിക്കേണ്ടതും ദർശനം നടത്തേണ്ടതും വഴിപാടുകൾ കഴിക്കേണ്ടതും. അതുപോലെ ദേവീപരമായിരിക്കുന്ന യന്ത്രങ്ങൾ, ശൈവമായിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗ്രഹത്തിൽ വെച്ച് ഭഗവതി സേവ കഴിപ്പിക്കുക, സുബ്രഹ്മണ്യ പൂജ കഴിപ്പിക്കുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതും നവഗ്രഹ പൂജയും ഗ്രഹശാന്തി പോലുള്ള കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കുന്നതും ഒക്കെ കൊണ്ട് ഇവരുടെ ആ ഒരു ചൊവ്വാദശ വളരെ അനുകൂലമാക്കി മാറ്റാനായിട്ട് കഴിയും.
പിന്നീട് 51 വയസ്സുവരെ രാഹുദശയാണ്. മോശമായ കാലമാണ്. ശത്രുക്കളും വിരോധികളും വർദ്ധിക്കാറുണ്ട്. വീടും സ്ഥലവും വിട്ടുമാറുകയും കുടുംബകലവും അപവാദവും അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ രാഹുദശാകാലം. ഈ സമയത്ത് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാട് കഴിക്കുന്നതും ശിവക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാട് കഴിക്കുന്നതും മൃത്യുഞ്ജയം പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നതും ഗ്രഹത്തിൽ വെച്ച് മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, അഘോരഹോമം, അതുപോലെ ശത്രുബാധാഹരം ായിരിക്കുന്ന ഗ്രോ ഹോമങ്ങൾ, നവഗ്രഹ ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രാഹുദശയുടെ ദുരിതങ്ങൾ അധികം അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നീട് 67 വയസ്സുവരെയുള്ള വ്യാഴദശയാണ്. ഈ 67 വയസ്സുവരെയുള്ള വ്യാഴദശ ഇവരുടെ ഏറ്റവും അനുകൂലമായിരിക്കുന്നൊരു കാലമാണ്. 11 ഭാവാധിപതി, 4 ഭാവാധിപതിയും 11 ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും സൗഭാഗ്യങ്ങളും ആചാര്യസ്ഥാനവും ഒക്കെ കിട്ടുന്ന ഒരു നല്ല കാലമായിരിക്കും. തൊഴിലിലായാലും ഒക്കെ ഉന്നതി, ധനം ഇതൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. ഈ കാലത്ത് നമുക്ക് വിഷ്ണുക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെ ഭജനം നടത്തുകയും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ വൈഷ്ണവമായിരിക്കുന്ന യന്ത്രങ്ങൾ, രാജഗോപാല യന്ത്രങ്ങളും സുദർശന യന്ത്രങ്ങളും ഒക്കെ ധരിക്കുക. ഗ്രഹത്തിൽ വെച്ച് വൈഷ്ണവമായിരിക്കുന്ന പൂജകൾ, വിഷ്ണു പൂജകൾ, ഗണപതി ഹോമങ്ങൾ, ഇങ്ങനെയുള്ള നമ്മളാൽ യഥാശക്തി കഴിയുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഈ വ്യാഴദശ കൂടുതൽ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. പിന്നീടുള്ള വയസ്സാകാലത്ത് ശനിദശ വരികയാണ്. അപ്പോൾ ഈ ശനിദശ എന്ന് പറയുന്നത് ഇവർക്ക് ദോഷം തന്നെയാണ്. രോഗങ്ങളും ശത്രുപീഡകളും പിരിമുറുക്കങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാക്കുന്ന കാലമാണ്. ശിവനെ, ശാസ്താവ തുടങ്ങിയ ക്ഷേത്രങ്ങളൊക്കെ വഴിപാടുകൾ കഴിക്കുക, ശനിയാഴ്ച വ്രതമെടുക്കുക, ശനിയാഴ്ച നീലവസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള ശനിപ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ മൃത്യുഞ്ജയന്ത്രം പോലുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക. മൃതസഞ്ജീവനി, മൃത്യുഞ്ജയം തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ, ഗ്രഹശാന്തി ഹോമങ്ങൾ, ഇങ്ങനെ കറുക ഹോമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കാവുന്ന ഒരു കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വയസ്സായ കാലത്ത് നമുക്ക് വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ രക്ഷപ്പെടാനായിട്ട് കഴിയുകയും ചെയ്യും. പിന്നീട് ഇവർക്ക് അനുകൂലമായ ദിവസങ്ങൾ വെള്ളിയാഴ്ചകളാണ്. അനുകൂലമായ തീയതി 6, 15, 24 എന്നീ ദിവസങ്ങളാണ്. അനുകൂലമായ നിറങ്ങൾ സ്ഫടിക നിറവും ഇളം നിറങ്ങളും ഒക്കെയാണ് അവർക്ക് ചേരുക. അനുകൂലമായ രത്നം വജ്രമാണ്. മാണിക്കവും മുത്തും ഇവർ ധരിക്കാൻ പാടില്ല. അത് ഇവർക്ക് ദോഷകരമായ രത്നങ്ങളാണ്. ഇവരുടെ ഭാഗ്യദേവത മഹാലക്ഷ്മി ദുർഗയാണ്. ഇവർക്ക് തിരുവാതിര, പുണർതം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, കേട്ട ഈ പുരുഷ നക്ഷത്രങ്ങൾ സ്ത്രീകൾക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ ഉത്രാടം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർതം, അത് മിഥുനക്കൂറിലുള്ള പുണർതമാണ്. ഇത് പുരുഷന്മാർക്ക് അനുകൂലമായിരിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് തിരുവോണവും ചതയവും ഉത്രട്ടാതി ആയില്യവും പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. അതിനാൽ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളും വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒന്നും നടത്തുന്നത് ശോഭനമായിരിക്കില്ല. ഈ റെയിൽവേ വ്യോമയാനം, മൃഗസംരക്ഷണം, സിനിമാ വ്യവസായം, ഹോട്ടൽ വ്യവസായം, ആശുപത്രി സംബന്ധമായ തൊഴിലുകൾ, നിയമരംഗങ്ങളിലുള്ള തൊഴിലുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, അതുപോലെ റബ്ബർ, പരുത്തി വ്യവസായങ്ങൾ, ഇങ്ങനെ എന്നിവയൊക്കെ ഈ പൂരാട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ്. മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളും പൂരാടത്തിന് അനുകൂലമായിട്ട് തന്നെ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ വേണ്ടവണ്ണം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിയുന്നത്ര എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡെയിലി ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ ഞാൻ ഈ കമൻറ്റുകൾക്കും വാട്സപ്പുകൾക്കും മെസ്സേജ് അയച്ച് മറുപടി അയക്കാനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. കാര്യം കൺസൾട്ടേഷൻ ഇപ്പോൾ കുറവുള്ളത് കൊണ്ടും കാര്യം ആൾക്കാരെ ഒന്നും കൂടി ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. തിരുവല്ലയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരെയും നമ്മളിവിടെ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പൂജകളാണെങ്കിലും അത്യാവശ്യം ഓൺലൈനിലുള്ള പൂജകളൊക്കെ നടത്തുന്നുള്ളൂ. പുറത്തോട്ട് പോയുള്ള പൂജകളൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് എനിക്ക് മറുപടി തരാനും ഒക്കെ കഴിയുന്നത്. പിന്നീട് എനിക്ക് അങ്ങനെ മറുപടി തരാൻ പറ്റാതെ വന്നാലും ആരും എന്നോട് പിണങ്ങിയൊന്നും ചെയ്യരുത്. കാര്യം എനിക്ക് സമയം കിട്ടുമ്പോഴും സാഹചര്യം കിട്ടുമ്പോഴും ഒക്കെ ഞാനിതിന് മറുപടി തരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ധൃതി പിടിക്കുകയും ചെയ്യരുത്. കഴിയുന്നത്ര എല്ലാവരും അത് വാട്സപ്പിലേക്ക് അയക്കാൻ ശ്രമിക്കുക. അയച്ചാൽ അത് വാട്സപ്പിൽ എനിക്ക് പിന്നെ വാട്സപ്പ് നോക്കുന്ന ഉടനെ അത് കാണുമ്പോൾ എനിക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ മറുപടി എഴുതി അയക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ പൂരാട നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന്
സംസാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുന്നവരേക്കും നമുക്ക് നമസ്കാരം.